ഒരു ഐഡന്റിറ്റിക്ക് പറയണമല്ല, അങ്ങനെ പുഴയും പഴയൊന്നും ഇല്ല, ഒന്നുമില്ല. എന്താ പുഴയും പഴയും? നമ്മൾ പറയുന്ന സബ്ജക്റ്റ് ആണ് പ്രധാനം. ഒരുപാട് പേര് എന്നോട് പറഞ്ഞാണ്, പക്ഷെ ഞാൻ അപ്പോഴൊന്നും ഇൻട്രസ്റ്റ് കാണിക്കാത്തത് എന്തോ മനസ്സിനങ്ങനെ ഒരു താല്പര്യം അപ്പം ഉണ്ടായില്ല. അതുണ്ടായത് ഈ ഒരു സബ്ജക്റ്റ് മനസ്സിൽ വന്നപ്പോൾ തന്നെ ഉണ്ടായത്. തൂ നിൽക്കണം, കാരണം ഈ തൂ നിൽക്കണം എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ഞാൻ ഈ പണിക്ക് വന്നിട്ട് കാര്യമില്ല. നമസ്കാരം. മലയാള സിനിമയ്ക്ക് ഒട്ടനവധി സംഭാവന ചെയ്ത നമ്മുടെ പ്രിയപ്പെട്ട സ്വാമി പുതിയ സംവിധാന രംഗത്തേക്ക് വരികയാണ്. 72 വയസ്സിൽ 27 ചുറുവിറുക്കിലാണ് സിനിമ ഷൂട്ടിംഗ്. ഞാൻ ഇന്ന് ലൊക്കേഷനിൽ വന്നു, ലൊക്കേഷൻ കാണുമ്പോൾ തന്നെ നമ്മൾ ഭയങ്കര സന്തോഷമാണ്. ആ സ്വാമിയുടെ ഓരോ ഷോട്ടുകൾ കാണുമ്പോഴും സ്വാമി നമസ്കാരം. നമസ്കാരം. വളരെ സന്തോഷമാണ് കേട്ടോ എനിക്ക്. ഞാനിവിടെ വന്ന് നോക്കുമ്പോൾ സ്വാമിയുടെ ആ ചുറുവിറുക്ക്, ഇപ്പോഴത്തെ എല്ലാവരും ഒന്ന് കാണേണ്ട ചുറുവിറുക്കാണ് ഞാൻ കാണുന്നത്. കാരണം അല്ലേ, എങ്ങനെയുണ്ട് സിനിമ തുടങ്ങി കുറച്ച് ദിവസങ്ങളായി? ഞാൻ എന്നെ സംബന്ധിച്ച് എനിക്കിതൊരു അങ്ങനെ ഒരു വലിയൊരു വളരെ ഡിഫറെൻ്റ് അനുഭവമായിട്ടൊന്നും തോന്നിയിട്ടില്ല. കാരണം ഞാൻ ഒരുപാട് എൻ്റെ എല്ലാ സിനിമയുടെ ഷൂട്ടിംഗ് ലൊക്കേഷനിലും വളരെ സജീവമായിട്ട് പങ്കെടുക്കുന്ന ആളായതുകൊണ്ട് ഈ പിന്നെ ഈ ക്യാമറയുടെ മുമ്പിൽ നിന്ന് ആക്ഷൻ കട്ടൊന്നും പറയില്ല എന്ന് മാത്രമേ ഉള്ളൂ. അതർവൈസ് എനിക്ക് സിനിമയായിട്ട് ഷൂട്ടിംഗ് ഒക്കെ ആയിട്ട് വളരെ അടുപ്പമല്ല. എല്ലാ ലൊക്കേഷനും പോകാറുള്ളതാണല്ലോ അല്ലേ? എൻ്റെ എല്ലാ പടത്തിലും സ്ക്രിപ്റ്റ് ഇല്ല അല്ലേ? ഫുൾ അവിടെ ഉണ്ടാവുമോ? ഫുള്ളില്ലെങ്കിലും ഉണ്ടാവും, ഉണ്ടാവും. എങ്കിലും ഇതിപ്പോ ത്രൂ നിക്കണമല്ലോ. ത്രൂ നിക്കണം, കാരണം ഈ ത്രൂ നിക്കണം എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ഞാൻ ഈ പണിക്ക് വന്നിട്ട് കാര്യമില്ല. ശരിയാണ്, ശരിയാണ്. എങ്ങനെയുണ്ട് എക്സ്പീരിയൻസ്? വെരി ഹാപ്പി. അങ്ങനെ ഒരു എനിക്കങ്ങനെ സംശയം, ഇതുവരെ പ്ലാൻ ചെയ്ത എല്ലാ വർക്കും ഒരു 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 1% പോലും വ്യത്യാസം ഇല്ലാതെ തീർന്നു. തീർന്നിട്ടുണ്ടല്ലേ. ഓരോ സീൻ കഴിയുമ്പോൾ മറ്റേ സ്ക്രിപ്റ്റ് ആണല്ലോ, സ്ക്രിപ്റ്റ് എഴുതിക്കുമ്പോൾ സ്ക്രിപ്റ്റിൻ്റെ സമയത്തും സ്വാമി ലൊക്കേഷൻ എത്തും എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അവിടെ ഡയറക്ടർമാർ ഷൂട്ട് ചെയ്യുമ്പോൾ സ്വാമിയുടെ സ്ക്രിപ്റ്റ് ആണല്ലോ ഷൂട്ട് ചെയ്യുക, അവിടെ എന്തൊക്കെയാ ആ സമയങ്ങളിൽ സംശയങ്ങൾ ഉണ്ടാകാറുണ്ടോ? റയറായിട്ടുണ്ടാവും, ഉണ്ടാവും. ഈ പ്രത്യേകിച്ച് സീനിലൊന്നും ഉണ്ടാവില്ല, ഡയലോഗ്സിലൊക്കെ എന്തെങ്കിലുമൊക്കെ ഇമ്പ്രവൈസേഷൻ ഉണ്ടാവും, ഉണ്ടാവും. ഇവിടെ ഇപ്പോൾ സ്വാമിയുടെ സ്ക്രിപ്റ്റ്, സ്വാമിയുടെ സംവിധാനം, അത് ചെയ്യുമ്പോൾ എങ്ങനെയാണ് പെട്ടെന്ന് ഒരു സീൻ മാറ്റം? സ്ക്രിപ്റ്റ് കാണാറൊന്നുമില്ല. ഇല്ല, ഒന്നും നോക്കാറില്ല അല്ലേ? കാരണം എനിക്കറിയാം, അത് നമ്മളിപ്പോൾ അതിനകത്ത് അങ്ങനെ ഒരു തിരുത്തൽ വേണം എന്നുള്ള കാര്യമുണ്ടെങ്കിൽ സ്പോണ്ടേനിയസ് ആയിട്ട് പറയുകയുള്ളൂ. അല്ല, ഞാൻ മാറ്റിപ്പറ, ഇങ്ങനെ മാറ്റിപ്പറ. ഞാൻ ഇവിടെ വന്ന് കണ്ടപ്പോഴും എനിക്ക് അത്ഭുതമായിട്ട്, സാധാരണ ഞാൻ ലൊക്കേഷൻ പോകുമ്പോൾ സംവിധാനത്തിൻ്റെ അടുത്ത് അടുത്ത സീനുമായിട്ട് അസോസിയേറ്റ് വന്ന് സ്ക്രിപ്റ്റ്, ആ സ്ക്രിപ്റ്റ് കാണിച്ചു, ഇതിങ്ങനെയാണ് അവിടെ പറയേണ്ടത് ഒരു ആ കാര്യങ്ങൾ. ഇവിടെ സ്വാമിയുടെ അടുത്ത് അങ്ങനെ ഒരു വേഷം ഞാൻ കണ്ടില്ല. സ്വാമിയുടെ മനസ്സിൽ കിടക്കുവാണല്ലോ എഴുതിയ കാര്യങ്ങളെല്ലാം. മോനാണ് കൂടെ നിൽക്കുന്നത് അല്ലേ? മോനാണ് വളരെ പ്രധാനപ്പെട്ട ജോലി ഏൽപ്പിച്ചിരിക്കുന്നല്ലേ. അല്ല, ഈ അസോസിയേറ്റ് ഡയറക്ടർ എന്ന് മാത്രമല്ല, അവൻ ടെക്നോളജി സൈഡൊക്കെ അവനാണ് നോക്കുന്നത്, എല്ലാം നോക്കുന്നത്. നമ്മളാ ഒന്നും നോക്കുന്നില്ലല്ലോ അല്ലേ? ഇല്ല, എനിക്ക് അത്ര അവൻ്റെ അത്ര അറിവില്ല കാര്യത്തിൽ. നമ്മൾ പഴയ തലമുറയാണല്ലോ. നമ്മളെ ഒരു മേഖലയല്ല ഇന്ന്. ഇന്ന് സിനിമയുടെ പാറ്റേണൊക്കെ മാറി, ഒത്തിരി മാറിയിട്ട് എല്ലാം മാറി. അപ്പം അതിനോട് എനിക്ക് മനസ്സിലാവും, പറഞ്ഞു കൊടുക്കാൻ പറ്റും, പക്ഷെ അതിൻ്റെ ടെക്നിക്കൽ സൈഡ് പറയാനായിട്ട് എനിക്ക് പറ്റില്ല. പറ്റില്ല. ഓരോ സീനുകൾ ഷൂട്ട് ചെയ്ത് കഴിയുമ്പോൾ ഇപ്പം ഒരു 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 സീനിന് ഒരു ക്ലോസപ്പ് ഉണ്ടാവും, ഒരു വൈഡ് ഉണ്ടാവും, ഒരു മിഡ് ഉണ്ടാവും, അത് പല രീതിക്കാലോ മാറ്റിയാണ് എടുക്കുന്നത്. അപ്പോൾ ആ ഓരോ എടുക്കുമ്പോഴും സ്വാമിയുടെ ഒരു ഇടപെടൽ എങ്ങനെയായിരിക്കും? അത് ഞാൻ അങ്ങനെ ഒരു സീൻ കണ്ടു കഴിഞ്ഞാൽ അങ്ങനെ വൈഡ് മിഡ് എന്ന് ഞാൻ പറയില്ല. എനിക്ക് ഇന്ന റിസൾട്ട് കിട്ടണമെന്ന് പറയും, ഒറ്റ പറച്ചിലേ ഉള്ളൂ. ഇതായിരിക്കണം അതിൻ്റെ ഓപ്പണിങ് ഇതായിരിക്കണം അതിൻ്റെ റിസൾട്ട് ഇങ്ങനെ കൺക്ലൂഡ് ചെയ്യണം എന്ന് പറയും. അവരനുസരിച്ച് ഷോട്ട് പ്ലാൻ ചെയ്യും, അടുത്ത് പ്ലേ ചെയ്ത് കാണിക്കുമോ? അത് അപ്പോൾ അപ്പോൾ പ്ലേ ചെയ്ത് കണ്ടാ പോകുന്നു. പിന്നെ ഓരോ ഷോട്ട് കഴിഞ്ഞാലും പ്ലേ ചെയ്യും. പണ്ട് ഈ സംവിധാനങ്ങളൊന്നും ഇല്ലായിരുന്നു എന്നാ ഈ അല്ല ഈ ഇത് വന്നിട്ട് കുറെ കാലമായല്ലോ. അപ്പോൾ ഒത്തിരി ഒരു വ്യത്യാസം ഒക്കെ തുടങ്ങിയിട്ടേ. അപ്പോൾ ഒരു അത് എളുപ്പമാണ്, സ്പോട്ട് എഡിറ്റിംഗ് ഉള്ളതുകൊണ്ട് നമുക്ക് കാര്യങ്ങൾ നടപ്പിലാക്കാൻ എളുപ്പമല്ലേ? എളുപ്പം. അതൊരു കൂടുതൽ നമുക്ക് ഫലം ആകുന്നുണ്ട്, ഫലപ്രദമാകുന്നുണ്ട്. എന്തെങ്കിലും മാറ്റിയെടുക്കണമെങ്കിൽ നമുക്ക് പെട്ടെന്ന് എടുക്കാൻ കഴിയുന്നുണ്ടല്ലേ. എന്തായാലും ഈ ഇപ്പം ധ്യാനം വെച്ചാണ് എടുക്കുന്നത്. ധ്യാനമൊക്കെ ഒരു പുതു തലമുറയിൽ എന്ന് വേണമെങ്കിൽ പറയാം. എന്ന് വെച്ചാൽ വയസ്സ് 10-30 കഴിഞ്ഞു ധ്യാൻ, എൻ്റെ അടുത്ത് നേരത്തെ പറഞ്ഞു. പുതു തലമുറയിലുള്ള ഒരാളാണ് ധ്യാൻ. ഈ പുതു തലമുറയിലേക്ക് തന്നെ പോകാൻ എന്താണ്? ഈ പുതിയത് പഴയത് എന്നൊക്കെ പറയുന്നത് വെറുതെ ഒരു ഒരു ഐഡന്റിറ്റിക്ക് പറയണമല്ല, അങ്ങനെ പുഴയും പഴയതൊന്നുമില്ല, ഒന്നുമില്ല. എന്താ പുഴയും പഴയത്? നമ്മൾ പറയുന്ന സബ്ജക്റ്റ് ആണ് പ്രധാനം. നിങ്ങൾ ഏത് സബ്ജക്റ്റ് പറയുന്നു അത് റിലവൻ്റ് എന്താണ്, അത് കാലഘട്ടമായിട്ടുള്ള റിലവൻസ് എന്താണ്, അത് എന്തിനാണ് അങ്ങനെ, അത് ഈ കാലഘട്ടത്തിലെ ജനങ്ങളുടെ ആസ്വാദനം അനുസരിച്ചിട്ട് നമ്മൾ അതിന് വേണ്ട ഇത് വിൽക്കണം. പുതിയത് പഴയതെന്നും പറഞ്ഞ സംഭവമില്ല, അങ്ങനെ ഒരു സംഭവമില്ല. ആർട്ടിസ്റ്റുകളെല്ലാം ആർട്ടിസ്റ്റ്. പിന്നെ ടെക്നോളജിയുടെ കാര്യത്തിൽ എല്ലാം വ്യത്യാസമുണ്ട്, ഒത്തിരി വ്യത്യാസം നമ്മുടെ കയ്യിലില്ല. അത് ഒത്തിരി വ്യത്യാസമുണ്ട്. ഈ സ്വാമി കുറേ നാളുകൾക്ക് മുമ്പൊന്നും സ്ക്രിപ്റ്റ് എഴുതി സൂപ്പർ ഹിറ്റ് ഹിറ്റുകൾ സമ്മാനം തന്നെ
പ്രഷറ മനസ്സിൽ സ്വാമിക്ക് ഒരു ഇടമുണ്ട്. അത് ഒരു സംവിധാനം എന്ന നിലയിലേക്ക് വരുമ്പോൾ അത് ഫലം കാണുന്നവരെ ഒരു ടെൻഷൻ ഉണ്ടാവില്ല. ഏയ്, അതൊക്കെ അവര് തീരുമാനിച്ചുള്ളു, അങ്ങനെ ഒരു ടെൻഷനില്ല. പുതിയതായിട്ടാണ്, ഞാൻ ഭയങ്കര ഹാപ്പിയായിട്ടാണ് കാണുന്നത് ഇവിടെ. ഞാൻ ഇതിനു മുമ്പിലൊക്കെ ടെൻഷനുള്ള ആളല്ല ഞാൻ. Maybe my experience. തീർച്ചയായിട്ടും ഇത്രയും എക്സ്പീരിയൻസ് ഉള്ള വേറെ ആരാണ് സ്വാമി ഉള്ള ഈ മലയാള മേഖലയിൽ? വിരലിലുണ്ടാവുന്ന ആളുകളല്ലോ. അത് ഇപ്പോഴും നിൽക്കുന്നു എന്ന് പറയുമ്പോഴേ എന്താണ് ഇത്ര വൈകിയത് എന്ന് തോന്നിയ സംവിധാനത്തിലേക്ക്? അതായത് അങ്ങനെയല്ല, എനിക്ക് എപ്പോ വേണമെങ്കിലും സംവിധാനം ചെയ്യായിരുന്നു. ഒരുപാട് പേര് എന്നോട് പറഞ്ഞാണ്, പക്ഷെ ഞാൻ അപ്പോഴൊന്നും ഇൻട്രസ്റ്റ് കാണിക്കാത്തത്, എന്റെ മനസ്സിനങ്ങനെ ഒരു താല്പര്യം അപ്പൊ ഉണ്ടായില്ല. അത് ഉണ്ടായത് ഈ ഒരു സബ്ജക്റ്റ് മനസ്സിൽ വന്നപ്പിന്നെ ഉണ്ടായത്. അപ്പൊ ഇത് അങ്ങനെ നമ്മളൊരു ഡയറക്ടറെ ഏൽപ്പിച്ചാൽ ചിലപ്പോൾ വിചാരിച്ച പോലെ ഒരു ഔട്ട്പുട്ട് അയാളുടെ അടുത്ത് കിട്ടില്ല. അത് ഇത്തിരി കോംപ്ലിക്കേറ്റഡ് ആ സബ്ജക്റ്റ്. അപ്പം അങ്ങനത്തെ ഒരു സബ്ജക്റ്റ് ഡീൽ ചെയ്യാനായിട്ട് ഒരു പക്ഷേ ഒരു ഡയറക്ടർക്ക് ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ ബുദ്ധിമുട്ടാവും. അപ്പം നമ്മൾ വല്ലാതെ ഇൻ്റർഫിയർ ചെയ്യണമെന്ന് അയാൾക്ക് തന്നെ തോന്നും. അപ്പം അത് വേണ്ടാന്ന് ചെയ്യും. അത് അതുകൊണ്ട് സ്വയം ഏറ്റെടുത്തു. നമുക്ക് നമ്മൾ എഴുതിയ കഥ തൃപ്തിയാകാൻ വേണ്ടി തന്നെ നമ്മൾ സ്വയം ഏറ്റെടുത്തു അല്ലേ? അത്തരം ഒരു തൃപ്തിയിലേക്ക് തന്നെയല്ലേ ഇപ്പൊ ഷൂട്ട് നല്ല രീതിക്ക് നടക്കുക? സോഫാർ നന്നായിട്ട് പോകണം, നന്നായിട്ട് പോകണം. എത്ര ദിവസത്തെ ഷൂട്ടൊക്കെ പ്ലാൻ ചെയ്ത്? 40 ദിവസം. ലൊക്കേഷൻ മൊത്തം എറണാകുളം, പിന്നെ കുറച്ച് പാലക്കാടാണ്. പാലക്കാടും ഉണ്ടല്ലേ. ഇതൊരു നമുക്ക് കാണേണ്ട ഒരു സബ്ജക്റ്റ് ഇപ്പോഴത്തെ. ഇത് അങ്ങനെ ഒരു ജേണലിൽ പെടുത്താൻ പറ്റില്ല. അത് ജനങ്ങൾ കണ്ടു തന്നെ തീരുമാനിക്കണം ഇത് ഏത് ജേണലിൽ പെട്ടാണ്. നമ്മൾ പറയുന്നോണ്ടില്ല, കണ്ട് തീരുമാനിക്കുന്ന സബ്ജക്റ്റ് ആണ് അല്ലേ ഇപ്പോഴത്തെ. അതാണ് നല്ലത്, കാരണം എനിക്ക് അങ്ങനെ പറയാൻ അറിയില്ല, അതുകൊണ്ട്. അത് ആ രീതിക്ക് തന്നെ ജനം കണ്ടു തീരുമാനിച്ച അല്ലേ. ഈ സിനിമകളൊക്കെ ഇപ്പൊ ഒത്തിരി സിനിമകൾ ഇറങ്ങുന്നുണ്ടല്ലോ സ്വാമി, ഒത്തിരി സിനിമകൾ. ഇപ്പൊ ഈ 3 മാസം കൊണ്ട് 78 സിനിമകൾ ഇറങ്ങി. സിനിമകൾ വരുന്നു പോകുന്നു, ചില സിനിമകൾ നമുക്ക് ഓർത്തിരിക്കാൻ പോലും പറ്റാത്ത അവസ്ഥയിലേക്ക് വന്നു. പേരുകൊണ്ടാണെങ്കിലും സംവിധായകന്റെ പേരുകൾ ഓർത്തിരിക്കാത്ത അവസ്ഥ. സിനിമകൾ കൂടുതൽ ഇറങ്ങുന്നത് കൊണ്ടായിരിക്കും അത്? ഞാൻ അതിനെക്കുറിച്ച് ഒരു അഭിപ്രായം പറയാൻ തയ്യാറല്ല. ഞാൻ എന്ത് പറയാനാ, ഞാൻ ആ ഇൻഡസ്ട്രിയിലുള്ള ഒരാളാണ്. ആ തീർച്ചയായിട്ടും. ഞാൻ ഇങ്ങനെ അതിനെക്കുറിച്ച് എന്തെങ്കിലും എൻ്റെതായ വ്യക്തിപരമായ, ഞാൻ എല്ലാ സിനിമയും കണ്ടിരിക്കുന്നത്. ആ സിനിമ കണ്ടിരിക്കണം, അങ്ങനെയാണ്. ആ സിനിമയ്ക്ക് ഇതാണ് പോരായ്മ, ഈ സിനിമയ്ക്ക് ഇതാണ് പോരായ്മ, ആ സിനിമ ഇതാണ് എന്ന് പറയാൻ പറ്റും. പോരായ്മ ഒന്നും ഞാൻ പറയില്ല, ഞാൻ മനസ്സിലാക്കും അത്രേ ഉള്ളൂ. ആ മനസ്സിലാക്കി ഉള്ളിൽ വെക്കും. ഈ ഒരു സോഷ്യൽ മീഡിയയുടെ ഒരു കൂടുതൽ സോഷ്യൽ മീഡിയ ഉണ്ടല്ലോ, കാലമനുസരിച്ച് നമ്മൾ മാറുന്നതനുസരിച്ച് നമുക്ക് ആരെയും പിന്മാറ്റാൻ പറ്റില്ല. നമ്മൾ മാറാനേ പറ്റും, നമ്മൾ സ്വയം മാറണം, അത്രേ ഉള്ളൂ. അല്ലെങ്കിൽ നമുക്ക് ലോകത്തെ മാറ്റാൻ പറ്റും. സ്വാമിയുടെ സ്ക്രിപ്റ്റുകളിൽ വെച്ച് സ്വാമിക്ക് ഉണ്ടായ ഒരു അനുഭവം എന്തായിരിക്കും? ഒരു സ്ക്രിപ്റ്റ് എഴുതിയിട്ട് വലിയ നടന്മാരൊക്കെ അഭിനയിച്ചുണ്ട്, ഒരു ഓർത്തിരിക്കുന്ന അനുഭവം ഏതായിരിക്കും? ഓ, അങ്ങനെയൊക്കെ പറയാൻ തുടങ്ങിയ ഒരുപാടുണ്ടാവും. അതുകൊണ്ട് ഞാൻ പിന്നീട് ദിവസത്തിൽ പറയാം. തീർച്ചയായിട്ടും. CBI ആയിരിക്കുമല്ലോ കൂടുതൽ ഓർത്ത്. ആ ഷൂട്ടിന് പോകണം. ഓക്കെ, രണ്ട് വീട്ടും കൂടെ തീർക്കാം. എന്തായാലും നല്ലൊരു സിനിമയുടെ ഭാഗമാകാനാണ് ഇപ്പം സ്വാമി ശ്രമിക്കുന്നത്. പ്രേക്ഷകർ ആ കയ്യിൽ കൈ നീട്ടി സ്വീകരിക്കാൻ കാത്തിരിക്കുകയാണ്. നിങ്ങളെല്ലാം വിചാരിച്ച് അനുഗ്രഹിച്ചാൽ അങ്ങനെയാവും, അങ്ങനെ ആകണം, എല്ലാം അങ്ങനെ ആകും. സ്വാമിയുടെ ഈ സിനിമ, ഈ സംരംഭം പുതിയ ഒരു വിധത്തിലേക്ക്, എന്നിട്ട് ഡയറക്ഷനിലേക്ക് പോകുമ്പോൾ എല്ലാവിധ ആശംസകളും ഞങ്ങളും ഒത്തിരി പ്രതീക്ഷ കാത്തിരിക്കുന്നു. നന്ദി, നമസ്കാരം.